അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡിഷ് എന്ന് പറയുന്നത് ദാല് വെച്ചിട്ടുള്ളൊരു മഞ്ചൂരിയൻ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചപ്പാത്തിയുടെ കൂടെ നാനിൻ്റെ കൂടെ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയൊരു ഡിഷാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഇതിന് 2 കപ്പ് പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ഇത് 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തെടുത്തതാണ്. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് മിക്സിയിലൊന്ന് ചതച്ചെടുക്കാം. എല്ലാം കൂടെ ഒന്നിച്ചിട്ടെടുക്കണ്ട, നമുക്ക് കുറച്ച് കുറച്ച് എടുക്കാം. പരിപ്പോടെ ഉണ്ടാക്കത്തില്ല, അതിനൊക്കെ കുറച്ചും കൂടി ഒന്ന് ചതഞ്ഞിരിക്കണേ. നമ്മളെ പരിപ്പ് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കഷ്ണം ചെറിയ ഉള്ളി, ചെറിയ വലിയ പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, ഇത് നമുക്ക് മിക്സിയിലൊന്ന് ചതച്ച് മിക്സ് ചെയ്തെടുക്കാം. ഉള്ളിയൊക്കെ നമ്മൾ ചതച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി പൊടികൾ ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടുന്നു. 1 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് കൈ കൊണ്ട് തന്നെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് അതങ്ങ് മിക്സാക്കിയെടുക്കണേ. ഇതെല്ലാം നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഈ നമുക്ക് ചെറിയ ഉരുളകളാക്കി, പരിപ്പോടയുടെ അത്രയും വേണ്ട, അതിലും ചെറുതായിട്ട് മതിയേ, ഇങ്ങനെ ഉരുളകളാക്കിയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. വേണ്ട, ഈ ഒരു വലുപ്പത്തിൽ നമുക്ക് ഇട്ട് കൊടുക്കാമേ. നമുക്കങ്ങനെ ഓരോന്നും ചെറിയ ചെറിയ ഇതാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ പരിപ്പ് മിക്സ് ചെയ്ത് വെച്ചിരുന്നത് ചെറിയ ബോളുകളാക്കി ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഇളക്കരുത്, ചിലപ്പോൾ അത് പൊടിഞ്ഞു പോകും. ഇപ്പോൾ അടിച്ചിട്ട് ചെറുതായിട്ട് ഫ്രൈ ആയിട്ട് കഴിയുമ്പം നമുക്കത് തിരി മറിച്ചിടാമേ. ഇതെല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്കിനി കോരിയെടുക്കാമേ. അതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ഗ്രേവി തയ്യാറാക്കാം. നമ്മൾ ആ പരിപ്പ് ബോളി ഫ്രൈ ചെയ്യാനെടുത്ത എണ്ണ തന്നെ കുറച്ച് ഇതിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ചെറിയതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ. പിന്നെ ചെറിയതായിട്ട് അരിഞ്ഞ ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു ചെറിയ സവാളയാണ്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഉള്ളിയൊക്കെ വഴണ്ടു വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 വലിയ ക്യാപ്സിക്കം ആണ് ഇട്ട് ഇടുന്നത്. ഒരെണ്ണം മതി എന്നുള്ളവർക്ക് അത് മതി. ക്യാപ്സിക്കം കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് നമുക്ക് തോനെ ആഡ് ചെയ്യാം. അതിലേക്ക് 1 ചെറിയ സവാളയാണ് സ്ക്വയർ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തത്, അതുകൊണ്ട് ഇട്ട് കൊടുക്കാം. ഒന്ന് മൂപ്പിക്കണ്ട, കാരണം ഇനി നമുക്ക് സോസൊക്കെ ഒഴിക്കാനുള്ളത്. അപ്പം മൂത്ത് കഴിഞ്ഞതിന് ചെറുതായിട്ട് നിന്ന് കടിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതിനുള്ള ഉപ്പ് നമ്മൾ ഉള്ളി വഴറ്റിയപ്പം കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ ഒരു പച്ചമുളക് ഒന്ന് മാറ്റണം പൊടിയുടെ. പച്ചമുളകൊക്കെ മാറിക്കഴിയുമ്പോൾ നമുക്ക് ടൊമാറ്റോ സോസും സോയാ സോസ് ഇതൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കണം. സിമ്മിലിട്ടിട്ടേ ചെയ്യാവുള്ള. 2 ടീസ്പൂൺ ടൊമാറ്റോ സോസ് നമുക്ക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ചില്ലി സോസ് ഇട്ട് കൊടുക്കാം. കുറച്ച് സോയാ സോസ് ഒഴിച്ച് കൊടുക്കാം. ഒരുപാട് ഒഴിക്കരുത്, അപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ല് നമുക്ക് പിടിക്കത്തില്ല. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസായി മാറും. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ട് 1/2 കപ്പ് വെള്ളവുമായിട്ട് മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുക. അപ്പം ഗ്രേവിക്കൊരു തിക്നെസ് കിട്ടും. നമ്മൾ ആവശ്യത്തിന് വെള്ളമെല്ലാം ഒഴിച്ച് ഗ്രേവി എടുത്തിട്ടുണ്ട്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിക്കാവേ. അത് തിളച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന പരിപ്പിൻ്റെ ബോൾസ് ഇട്ട് കൊടുക്കാം. ടേസ്റ്റി മഞ്ചൂരിയൻ ആണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ഗോപി മഞ്ചൂരിയനും ഒക്കെ ഉണ്ടാക്കുന്നതിലൊരു വെറൈറ്റി ആയിരിക്കും ഇത്. മിക്സ് ചെയ്ത് അടുക്കുക.
ചപ്പാത്തി കൂടൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. നമ്മുടെ ടേസ്റ്റിയായ ദാൽ മഞ്ചൂരിയൻ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ ദാൽ വെച്ചിട്ടുള്ള പരിപ്പ് വെച്ചിട്ടുള്ള മഞ്ചൂരിയൻ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അപ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.